ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പൈനാപ്പിൾ കസ്റ്റാർഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം അതിൻ്റെ മുൻപ് എല്ലാവർക്കും എൻ്റെ വിഷ് യു ഹാപ്പി ന്യൂ ഇയർ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം നമ്മളെല്ലാവരും ഭയങ്കര ക്രിട്ടിക്കലായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോയതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷ് യു ഹാപ്പി ന്യൂ ഇയർ. അപ്പം ഇന്നത്തെ റെസിപ്പി പൈനാപ്പിൾ കസ്റ്റർഡ് പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല എന്താ പറയുക, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ ഈ ഒരു പുഡിങ്. കാരണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം ഇതിനിപ്പോൾ ആവശ്യമായിട്ടുള്ളത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 1/4 കപ്പ് പൈനാപ്പിളാണ് കേട്ടോ. പിന്നെ 1/4 കപ്പ് പൈനാപ്പിളും പിന്നെ ഒരു കപ്പ് പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഈ പഞ്ചസാരയും ഈ പിന്നെ പൈനാപ്പിളും കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ പൈനാപ്പിൾ നല്ല ചെറിയ പീസാക്കി അരിയണം കേട്ടോ. എൻ്റെ ഇത് കുറച്ചൊരു വലിയ സൈസായി പോയിട്ടുണ്ട്, എന്നാലും പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ അരിയുമ്പോൾ നല്ല ചെറുതാക്കി തന്നെ അരിഞ്ഞു കൊടുക്കുക. എന്നിട്ടിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ടിതൊരു ലോ ടു ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പം ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഇത് നല്ല വറ്റി വരണം, അതാണ് പിന്നെ ഇത് കുക്കായതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പം നോൺ സ്റ്റിക്കൊക്കെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം പിന്നെ ചിലപ്പം അടിയിൽ പിടിച്ചു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പം നോൺ സ്റ്റിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ അടിക്ക് പിടിക്കില്ല. അപ്പോൾ ഇത് നല്ല തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പിന്നെ ഇതവിടെ കിടന്ന് അങ്ങനെ കുക്കായിക്കോട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള കോൺഫ്ലവർ മിക്സും കസ്റ്റാർഡ് മിക്സും ഒക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് പാൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ പാലൊന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. അപ്പോൾ ചൂടായതിന് ശേഷം പിന്നെ ഇതിലേക്കൊരു 2 ടീസ്പൂണ് കോൺഫ്ലവറും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ കുറച്ച് പാലൊഴിച്ച് ഇതൊന്ന് നല്ലോണം മിക്സാക്കി എടുക്കുക. നമ്മൾ കോൺഫ്ലവർ ഒന്ന് നേരിട്ട് പാലിലേക്ക് ഡയറക്റ്റായിട്ട് ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. കാരണം അപ്പം പാലും കോൺഫ്ലവറും തമ്മിൽ ജോയിൻ്റ് ആവാൻ കുറച്ചൊരു താമസമെടുക്കും. അപ്പം ചിലപ്പോൾ നമ്മൾ വിചാരിച്ചൊരു ടെക്സ്ചറൊന്നും ആയിരിക്കില്ല ഈ ഉണ്ടാക്കുന്ന സാധനത്തിന് കിട്ടുക. ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ അങ്ങോട്ട് മാറിപ്പോവാനും ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ലൈറ്റ് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് അതിലേക്ക് വേണ്ട കസ്റ്റാർഡ് മിക്സും കൂടി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അതും ഞാൻ 2 ടീസ്പൂണ് കസ്റ്റാർഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ. അപ്പോൾ ഈ കസ്റ്റാർഡ് പൗഡറും കൂടി എടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഈ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ മധുരം അധികം ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പഞ്ചസാരയുടെ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു മധുരത്തിലാകുമ്പോൾ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്, പുഡിങ്ങൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച്. പിന്നെ ഇതിലേക്ക് വേണ്ട കസ്റ്റാർഡ് മിക്സും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഈ കസ്റ്റാർഡ് മിക്സും കൂടി ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് വേഗം കട്ട പിടിച്ചു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ലോ ടു ഒരു മിഡിൽ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ചെയ്താൽ മതി, ഹൈ ഫ്ലെയിം ആക്കണ്ട. ഇപ്പോൾ അതാ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നല്ലോണം ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് പുഡിംഗ് ട്രൈയിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം ചൂടൊക്കെ നല്ലോണം ആറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു പുഡിംഗ് ട്രൈയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പുഡിംഗ് ട്രൈയിലേക്ക് ഒഴിക്കുമ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച പൈനാപ്പിൾ കുറച്ച് പീസ് ഒന്ന് എടുത്ത് വെക്കണം കേട്ടോ. ഒരു ഒരു 5-6 പീസ് അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി. അതും കൂടി ഇതിലേക്കൊന്ന് വിതറി കൊടുക്കുക. പിന്നെ ഗ്രേപ്സൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി വെച്ച് കൊടുത്താൽ, ഗ്രേപ്സോ ചെറിയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി വെച്ച് കൊടുത്താൽ ഗാർണിഷ് ചെയ്യുമ്പോഴൊക്കെ ഒരു ഭംഗി കിട്ടും അതിനാണ്. പിന്നെ ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ ഫ്രീസറിലൊരു 4 മണിക്കൂർ വെച്ച് സെറ്റാക്കിയതിന് ശേഷം പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ അത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിലിപ്പോൾ ആകെ ഒരു ഹെവി പണി എന്ന് പറയുന്നത് കൈതച്ചക്ക ചെത്തുന്ന മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ, അല്ലാതെ വേറെ പണിയൊന്നും ഉണ്ടാവില്ല. ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.